നമസ്കാരം. കോവിഡ് പ്രതിരോധത്തിനുള്ള ഇന്ത്യൻ നിർമ്മിത വാക്സിനായ കോവാക്സിൻ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് ICMR നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 15 വാക്സിൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് ICMR വാക്സിൻ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാരത് ബയോടെക്കിന് മറ്റു സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇക്കാര്യം വ്യക്തമാക്കി ICMR ബയോടെക്കിന് കത്ത് കൈമാറിയിട്ടുണ്ട്. ഗവേഷണത്തിനും പഠനങ്ങൾക്കും ഒടുവിൽ തയ്യാറാക്കിയ കോവാക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാക്സിൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. വാക്സിൻ നിർമ്മാണത്തിലെ നിർണായക കടമ്പയായ ക്ലിനിക്കൽ ട്രയലിലാണ് വാക്സിൻ ഇപ്പോൾ. മനുഷ്യരിൽ നടത്തുന്ന ക്ലിനിക്കൽ ട്രയൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ICMR തലവൻ ഭാരത് ഭാർഗവ ഭാരത് ബയോടെക് കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വികസിപ്പിച്ച വാക്സിൻ സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി രാജ്യത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ബൽറാം ഭാർഗവ ഭാരത് ബയോടെക്കിന് അയച്ച കത്തിൽ പറയുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡുമായി ചേർന്നാണ് ICMR തദ്ദേശീയമായി കോവിഡ് 19 വാക്സിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മരുന്ന് പരീക്ഷണത്തിനായി 12 സ്ഥാപനങ്ങളെ ICMR തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ICMR വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ICMR പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള SARS-CoV-2 വൈറസിന്റെ സാമ്പിളാണ് വാക്സിൻ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. സർക്കാരിന്റെ മുൻഗണനാ പദ്ധതിയിലൊന്നായി കണക്കാക്കപ്പെട്ടിരിക്കുന്നതിനാൽ വാക്സിൻ പരീക്ഷണം വേഗത്തിൽ ചെയ്യാൻ 12 സ്ഥാപനങ്ങളോടും ICMR ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശാഖപട്ടണം, റോത്തക്, ന്യൂഡൽഹി, പാട്ന, ബൽറാം, നാഗ്പൂർ, ഗോരഖ്പൂർ, കട്ടൻകുളത്തൂർ, ഹൈദരാബാദ്, ആര്യനഗർ, കാൺപൂർ, ഗോവ എന്നിവിടങ്ങളിലെ 12 സ്ഥാപനങ്ങളിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. കോവിഡ് 19 മരുന്ന് വികസിപ്പിക്കുന്നതിന് കുറഞ്ഞത് 12-18 മാസം എടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ. Thank you.